അങ്ങനെ ബീഹാർ സ്വദേശിനിയായ ബാർ ഡാൻസറെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബിനോയ് കോടിയേരിയുടെ ഡി എൻ എ പരിശോധന കഴിഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കേസിൽ ഇനി എന്താവും എന്നാണ്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബിനോയ് കോടിയേരി രക്തസാമ്പിൾ നൽകിയത്. ബൈക്കുളയിലെ ജെ ജെ ആശുപത്രിയിലാണ് ബിനോയ് കോടിയേരിയുടെ രക്തസാമ്പിൾ ശേഖരിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു ബിനോയ് ഹാജരായത്. രക്തസാമ്പിൾ ശേഖരിക്കുന്ന ആശുപത്രിയുടെ കാര്യത്തിൽ അവസാന നിമിഷം മാറ്റം വരുത്തിയതെന്താണെന്ന കാര്യത്തിൽ പോലീസ് കൃത്യമായി വിവരം നൽകിയിട്ടില്ല. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ഒഴിവാക്കാനാണ് ആശുപത്രി മാറ്റമെന്ന സൂചന ഉണ്ടായെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ബിനോയ് കോടിയേരിയുടെ രക്തസാമ്പിൾ കുലീനയിലെ ഫോറൻസിക് ലാബിന് അയച്ചു കൊടുത്തു. ഡി എൻ എ ഫലം വന്ന രഹസ്യരേഖ എന്ന ഇത് മുദ്രവെച്ച കവറിൽ രണ്ടാഴ്ചക്കകം ബോംബെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറുമെന്നാണ് മുംബൈ പോലീസിന്റെ ഭാഷ്യം. ഡി എൻ എ പരിശോധനാ ഫലം ബിനോയ് കോടിയേരിക്ക് എതിരാകുകയാണെങ്കിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കും. പിന്നെ കോടിയേരി പുത്രന്റെ യാത്ര നേരെ ജയിലിലേക്കാകും. ലൈംഗിക പീഡനക്കേസിൽ ബീഹാർ യുവതി കഴിഞ്ഞ ദിവസങ്ങളായി താനും ബിനോയ് കോടിയേരിയും മകൻ ആരവ് ബിനോയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തുവിട്ടിരുന്നു. ബീഹാർ യുവതിയുടെ ഫേസ്ബുക്കിലെ കവർ ഫോട്ടോയായി ഉപയോഗിച്ചിരിക്കുന്നത് ബിനോയ് തന്റെ കുഞ്ഞ് ആരവിനൊപ്പമുള്ള ഫോട്ടോയാണ്. 5 വയസ്സുകാരനായ ആരവ് ബിനോയിയുടെ കുട്ടിക്കാലത്തെയും ഇപ്പോഴത്തെയും ഫോട്ടോകളാണ് ബീഹാർ യുവതിയുടെ ഫേസ്ബുക്കിലുടനീളമുള്ളത്. ബിനോയുമായി ചേർന്ന് കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ വൈറലായിരുന്നു. കുട്ടിയോടൊപ്പം ബിനോയ് കേക്ക് മുറിക്കുന്നതും കേക്ക് കുട്ടിക്ക് നൽകുന്നതുമായ 3 ചിത്രങ്ങളാണ് യുവതി തന്റെ ഫേസ്ബുക്കിൽ ആദ്യം പങ്കുവച്ചത്. ബിനോയ് കോടിയേരി എന്ന ഹാഷ്ടാഗും പോസ്റ്റിനൊപ്പം യുവതി പങ്കുവച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് കോടിയേരി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. ബിനോയുമായുള്ള ബന്ധത്തിൽ തനിക്കൊരു കുട്ടിയുണ്ടെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. തുടർന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് ഹാജരാകാൻ പോലീസ് പറഞ്ഞിട്ടും കോടിയേരി പുത്രൻ തയ്യാറായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ബിനോയ് കോടിയേരി ഡി എൻ എ പരിശോധന വൈകിപ്പിച്ചത്. തുടർന്നാണ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് ബിനോയ് തയ്യാറായത്. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബിനോയ് കോടിയേരിയുടെ ഹർജി പരിഗണിക്കവേ ഡി എൻ എ പരിശോധന എവിടെ വരെയായെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു. ഉടൻ ബിനോയ് ഡി എൻ എ പരിശോധനയ്ക്ക് ഹാജരാകണമെന്ന് മുംബൈ ഹൈക്കോടതി ഉത്തരവുമിട്ടു. ഇതോടെ ബിനോയ്ക്ക് വേറെ വഴിയില്ലാതായി. രക്തസാമ്പിൾ നൽകാതെ ബിനോയ് മുൻകൂർ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നു എന്നായിരുന്നു കോടതിയിൽ യുവതിയുടെ അഭിഭാഷകൻ വാദിച്ചത്. ബിനോയുമൊത്തുള്ള കുടുംബ ഫോട്ടോയും യുവതിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. ഇതും കേസിൽ ബിനോയ്ക്ക് പ്രതികൂല ഘടകമാണ്. ഇതിനു പുറമെ ചില പ്രധാന തെളിവുകളും മുംബൈ ഹൈക്കോടതിയിൽ ബിഹാർ യുവതിയുടെ അഭിഭാഷകൻ സമർപ്പിച്ചിട്ടുണ്ട്. തനിക്ക് യുവതിയുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കോടതിയിൽ ബിനോയിയുടെ വാദം. ഇത് പച്ചക്കള്ളമെന്ന് തെളിയിക്കാൻ തെളിവുകൾ ഹാജരാക്കിയതിലൂടെ ബിഹാർ യുവതിയുടെ അഭിഭാഷകന് സാധിച്ചു. ഓഗസ്റ്റ് 2 വാരത്തോടെ ഡി എൻ എ പരിശോധനാ ഫലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടിയേരി പുത്രന് ഡി എൻ എ ടെസ്റ്റ് എതിരാകാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ നവോത്ഥാനം മതിലഴിക്കുള്ളിലാകും. പിതാവും CPM സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണന് അത് നാണക്കേടിന്റെ പടുവില്ലാക്കും. CPM ദേശീയ നേതൃത്വവും ബിനോയ് കേസിലെ ഓരോ നീക്കങ്ങളും സശ്രദ്ധമായാണ് വീക്ഷിക്കുന്നത്. ലൈംഗിക പീഡന കേസിലെ കുറ്റവാളിയുടെ പിതാവ് എന്ന നിലയിൽ CPM സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് തന്നെ കോടിയേരി തെറിച്ചേക്കാനും സാധ്യതയേറെയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.